ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ അത്തി വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒത്തിരി നാളായല്ലേ ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുട്ടിങ് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വെർമസലി കൊണ്ടാണ് കേട്ടോ ഒരു സൂത്രം ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാനിവിടെ 250 ഗ്രാം പാക്കറ്റിൻ്റെ ഒരു വെർമസലി എടുക്കുന്നുണ്ട്. നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഓരോ അളവിനെടുക്കാവുന്നതാണ്. സത്യം പറഞ്ഞാൽ കുക്കിംഗ് ചെയ്യുന്നത് അമ്മയാണ് കേട്ടോ. അമ്മയ്ക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് വോയിസ് എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ആ വോയിസ് എടുക്കുന്നത്. അപ്പം നമ്മൾ ഈ പായസത്തിനൊക്കെ പൊടിച്ചെടുക്കുന്ന രീതിക്ക് നമുക്ക് ഈ വെർമസലിനെ ഒന്ന് പൊടിച്ചെടുക്കാം. വെർമസലി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ നെയ്യാണ് ഒഴിക്കുന്നത്, വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഈ വെർമസലി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ പായസത്തിനൊക്കെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കില്ല വെർമസലി, അതുപോലെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ വെർമസലി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് വാങ്ങാവുന്നതാണ്. കരിഞ്ഞു പോവാതെ ഒന്ന് ശ്രദ്ധിച്ചോണം. അതേ പാനിൽ തന്നെ നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം കശുവണ്ടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ കാഷ്യൂ നട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ബദാം, പിസ്ത, കപ്പലണ്ടിയൊക്കെ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. എത്രത്തോളം നട്ട്സ് ഇടും അത്രത്തോളം നമുക്ക് ഇതിന് നല്ല ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ കശുവണ്ടി കോരി മാറ്റിയ അതേ നെയ്യ് തന്നെ നമുക്കൊന്ന് കടുവറുത്തെടുക്കാം. അതിനുവേണ്ടി കുറച്ച് കടു ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടു പൊട്ടിയതിന് ശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്തൊന്ന് വഴറ്റാം. അതിലേക്ക് ഒരു 6-7 പീസ് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഇതെല്ലാം ഇട്ടൊന്ന് കടുവറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഉപ്പിട്ട് കലക്കിയ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളമാണോ ഉപ്പ് ആവശ്യം അതനുസരിച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് കലക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെള്ളത്തിൽ കലക്കാതെ നമുക്ക് ഡയറക്റ്റായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വെള്ളത്തിൽ കലക്കി ഇട്ടാളോ ഉപയോഗം എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ ഉപ്പ് പിടിക്കും. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്ന വെർമസലി ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ വെർമസലി റോസ്റ്റ് ചെയ്തത് എന്തിനെന്ന് വെച്ചാൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് വെർമസലിയൊക്കെ ഇതുപോലെ റോസ്റ്റ് ചെയ്തിടുകയാണെങ്കിൽ അടിയിലൊന്നും പിടിക്കത്തില്ല. ഇനി നമുക്ക് ഈ വെർമസലി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെർമസലി ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 മുറി തേങ്ങ ചിരിയതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് ലാസ്റ്റ് വറുത്ത് കോരി വച്ചേക്കുന്ന കശുവണ്ടിയും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ വെർമസലി കൊണ്ടുള്ള ഒരു സൂത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് സിമ്പിളായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കുഞ്ഞുമക്കൾക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അതുപോലെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ 4 മണി പലഹാരമായിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. സ്കൂളിലൊക്കെ പോയിട്ട് വരുന്ന കുഞ്ഞുമക്കൾക്ക് ആഹാരം കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അവർക്ക് ഇതുപോലെ നട്ട്സൊക്കെ ഇട്ട് ഇതുപോലെ റോസ്റ്റൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുമാത്രമല്ല ഇതിൽ നമ്മൾ നെയ്യ് ചേർക്കുന്നുണ്ട്, നട്ട്സുകൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു ഹെൽത്തി സ്നാക്സും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്നും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആൻഡ് വെറൈറ്റി വീഡിയോസിനായി നമ്മളെ കുട്ടി ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.